നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിപിഎം നെയ്യാറ്റിൻകര ഏരിയ സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെതിരെയും പി പി ദിവ്യക്കെതിരെയും കടുത്ത വിമർശനം. സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന രീതിയിലാണ് ദിവ്യ പ്രവർത്തിച്ചത് എന്നാണ് വിമർശനം ഉയർന്നത്. എ ഡി എമ്മിനെതിരായ ദിവ്യയുടെ വിമർശനം പാർട്ടിക്കും സർക്കാരിനും ദോഷമാണ് എന്ന് അംഗങ്ങൾ വിമർശിച്ചു. ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പുറത്തുവന്ന വാർത്തകൾ പാർട്ടിയെ വല്ലാതെ ബാധിക്കുകയും പാർട്ടി പ്രവർത്തകർക്ക് ഊർജ്ജം നഷ്ടമാവുകയും ചെയ്യുന്നുണ്ടെന്നായിരുന്നു വിമർശനം. രണ്ടാം പിണറായി സർക്കാരിനെതിരെയും കടുത്ത വിമർശനമാണ് ഉയർന്നത്. ഇനിയുള്ള നാളുകളിൽ പാർട്ടി തെറ്റിതിരുത്തി പ്രവർത്തകർക്ക് പാർട്ടിയിൽ വിശ്വാസ്യത ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്നും പ്രതിനിധികൾ കടുത്ത ഭാഷയിൽ പറഞ്ഞു. അതേസമയം പാർട്ടിയുടെ മുൻ സെക്രട്ടറിയും നഗരസഭാ ചെയർമാനുമായ പി കെ രാജ്മോഹനെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് വെട്ടി. വീണ്ടും ടി ശ്രീകുമാർ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ബാലമുരളിയെ നെയ്യാറ്റിൻകര ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. അച്ചടക്ക നടപടിയെ തുടർന്നാണ് ഒഴിവാക്കിയത്. എന്നാലും പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ സജീവമാകുമ്പോഴാണ് പി പി ദിവ്യക്കെതിരെ ഇപ്പോൾ നിലവിൽ വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനം പാർട്ടിക്കകത്തും ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് നെയ്യാറ്റിൻകര ഏരിയ കമ്മിറ്റി നടന്ന ഘട്ടത്തിലാണ്, യോഗത്തിലാണ് ഈ വിമർശനം അതിശക്തമായി തന്നെ ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്തൊക്കെ തന്നെ വിവിധ ഇടങ്ങളിൽ വിവിധ ഏരിയ കമ്മിറ്റി നടക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ ഇവിടെയെല്ലാം തന്നെ പ്രധാനമായി ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ഇ പിയുടെ ഈ പുസ്തകവും അതുപോലെ തന്നെ കട്ടൻ ചായയും പരിപ്പുവടയും എന്ന ഇ പിയുടെ പുസ്തകവും അതുപോലെ തന്നെ പി പി ദിവ്യയുടെ ഷോയും ഒക്കെയാണ്. എന്തായാലും അതിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുന്നുണ്ട്. പക്ഷെ ചർച്ചയായിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഈ ചർച്ചകളൊക്കെ തന്നെ യോഗങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ താഴേക്കിടയിലെ ഈ യോഗങ്ങളിൽ തന്നെ, ഏരിയ കമ്മിറ്റി യോഗങ്ങളിൽ തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി പി പി ദിവ്യക്കൊപ്പമല്ല, നവീൻ ബാബുവിന്റെ കുടുംബത്തിനോടൊപ്പമാണ് എന്ന് പറയുകയും, എന്നാൽ പിന്നീട് പി പി ദിവ്യയെ പഞ്ചായത്ത് അംഗത്തിൽ നിന്ന് മാറ്റുകയും മാത്രമല്ല തഴന്താഴത്തിൽ നടപടി അടക്കമുള്ള ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു കൈ കൊണ്ട് പി പി ദിവ്യ തള്ളുമ്പോഴും മറുകൈ കൊണ്ട് പി പി ദിവ്യ തലോടുന്ന ഒരു നീക്കമാണ് നടക്കുന്നത്. കാരണം പി പി ദിവ്യ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പാർട്ടിയിൽ നിന്ന് നിരവധി ആളുകളാണ് ദിവ്യയെ സ്വീകരിക്കാനായി എത്തിയത്. അപ്പോഴും സെക്രട്ടറി മിണ്ടാതെ ഉരിയാടാതെ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും പി പി ദിവ്യക്കെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ ഏരിയ കമ്മിറ്റിയിലൊക്കെ മാത്രം ഒതുങ്ങി നിൽക്കുമോ എന്ന് കണ്ടറിയാം.